പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോറിലേഷനെ കുറിച്ചാണ്. സോ സിംപ്ലി, കോറിലേഷൻ ഇസ് ദി റിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ്. ഇൻ കോറിലേഷൻ വി ആർ ലുക്കിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. ചരങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ കോറിലേഷനിൽ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സ്കൂളിലെ കുട്ടികളുടെ ഹൈറ്റ് എടുക്കുന്നു, അവരുടെ വെയ്റ്റ് എടുക്കുന്നു. ഹൈറ്റും വെയ്റ്റും രണ്ട് വേരിയബിൾസ് ആണല്ലോ. സോ വി ആർ ലുക്കിംഗ് ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ ഹൈറ്റ് ആൻഡ് വെയ്റ്റ് ഓഫ് സ്റ്റുഡൻസ്. അല്ലെങ്കിൽ നമ്മൾ കുട്ടികളുടെ മാർക്സ് എടുക്കുന്നു, മാർക്ക് എടുക്കുന്നു, സ്റ്റഡി ടൈം എടുക്കുന്നു, എത്ര സമയം അവർ പഠിക്കുന്നുണ്ട്, സ്റ്റഡി ടൈം ആൻഡ് ദെയർ മാർക്ക്. ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ മാർക്ക് ആൻഡ് സ്റ്റഡി ടൈം. സോ ഇൻ കോറിലേഷൻ വി ആർ ലുക്കിംഗ് ഇൻ ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. അപ്പൊ നമ്മൾ ഈ വേരിയബിൾസിനെ, ചരങ്ങളെ ഡിനോട്ട് ചെയ്യുന്നത് എക്സും വൈയും വെച്ചാണ്. രണ്ട് ചരങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. സിമ്പിൾ കോറിലേഷൻ ആണ്, രണ്ട് ചരങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. നമ്മൾക്ക് കോറിലേഷൻ മനസ്സിലാക്കാനായിട്ട് ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സ്കാറ്റർ ഡയഗ്രാം. വളരെ സിമ്പിളായിട്ട് പ്ലസ് ടു സ്റ്റാൻഡേർഡ് തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ് സ്കാറ്റർ ഡയഗ്രാം. സിംപ്ലി വി ആർ പ്ലോട്ടിംഗ് ദി എക്സ് ആൻഡ് വൈ വാല്യൂസ് ഇൻ എക്സ് ആക്സിസ് ആൻഡ് y axis, then Kalpiasan correlation coefficient and Spearman rank correlation coefficient. This video we are focusing Kalpiasan correlation coefficient. Kalpiasan's correlation coefficient allengil Kalpiasan formula ilude engane namukku sahabandham padikkam ennalladana video le nammal discuss cheyan povunnathu. കൾപിയസൻ കോറിലേഷൻ ഓഫ് കോഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ആർ എക്സ് വൈ, എക്സും വൈയും ഒന്നുമില്ല. എക്സ് വൈ എന്ന് പറയുമ്പോൾ ചരങ്ങളാണ്, രണ്ട് ചരങ്ങളുണ്ട്, ഒന്ന് എക്സ് ഒന്ന് വൈ, വേരിയബിൾസ് ആണ്. ആർ എക്സ് വൈ ഇസ് ഈക്വൽ ടു കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. നമ്മൾ എക്സ് എന്ന ചരത്തിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കൊണ്ട് വൈ എന്ന ചരത്തിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. കോവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ആണ് മുകളിലുള്ളത്. കോവേരിയൻസ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ. എക്സ് ഐ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് തന്നിട്ടുള്ള ചരങ്ങളുടെ വാല്യൂ ആണ് എക്സ്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനാണ്, എക്സിന്റെ മീന്. ദെൻ വൈ ഐ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ചരമാണ്. മൈനസ് വൈ ബാർ എന്ന് പറഞ്ഞാൽ വൈയുടെ മീനാണ്, ഡിവൈഡഡ് ബൈ എൻ, നമ്പർ ഓഫ് ഐറ്റം ആണ്. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സിന്റെ ഫോർമുല എന്താ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ എന്തായിരിക്കും, സ്ക്വയർ റൂട്ട് ഓഫ് സമ്മേഷൻ വൈ ഐ മൈനസ് വൈ ബാർ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ആണല്ലോ. സോ നമുക്ക് തന്നിട്ടുള്ള എക്സ് വാല്യൂസിനെ അതിന്റെ മീനിൽ നിന്ന് കുറച്ചുകൊണ്ട് നമ്മൾ അതിനെ സ്ക്വയർ ചെയ്ത് സമ്മ് കാണുന്നു, ഡിവൈഡഡ് ബൈ എൻ. നീണ്ട ഫോർമുല കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കോറിലേഷൻ കോഫിഷ്യന്റ് കാൽപിയസൻ ഫോർമുലയിലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. ഇത് ഞാൻ എഴുതിയത് എങ്ങനെയാണ്, നമുക്ക് ഓരോന്നിന്റെയും ഫോർമുല എങ്ങനെയാണെന്ന് സെപ്പറേറ്റ് കാണാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, സോ നമ്മൾ എങ്ങനെ എഴുതി, ഈ ഒരു ഫോർമുലയെ നമ്മൾ മാറ്റിയിട്ടാണ് ഈ ഒരു രീതിയിലേക്ക് എഴുതിയത്. വൺ ബൈ എൻ സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഇൻ ടു വൈ ഐ മൈനസ് വൈ ബാർ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൾട്ടിപ്ലൈഡ് വിത്ത് സ്ക്വയർ റൂട്ട് ഓഫ് സമ്മേഷൻ വൈ ഐ മൈനസ് വൈ ബാർ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സിന്റെ ഫോർമുല, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ, കോവേരിയൻസ് ഓഫ് എക്സ് വൈ. ഇതാണ് കാൽപിയേഴ്സൺ കോറിലേഷൻ കോഫിഷ്യന്റിന്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ദിസ് വി ക്യാൻ യൂസ് എ സിമ്പിൾ ഫോർമുല. ഇതിന് പകരമായിട്ട് നമുക്കൊരു വളരെ എളുപ്പത്തിലുള്ള മറ്റൊരു ഫോർമുലയാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എക്സാമിനും ഈ ഒരു സിമ്പിൾ ഫോർമുല ഉപയോഗിച്ച് കാൽപിയേഴ്സൺ കോറിലേഷൻ കോഫിഷ്യന്റ് കണ്ടുപിടിക്കാവുന്നതാണ്. സോ കാൽപിയസൻ കോറിലേഷൻ കോഫിഷ്യന്റ് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബൈ യൂസിങ് സിമ്പിൾ ഫോർമുല എന്ന് എഴുതിയിട്ട്, സിമ്പിൾ ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക, എന്നിട്ട് നമ്മൾ ഈ ഫോർമുല എഴുതി വെക്കുക. ആർ എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സും വൈയും തമ്മിലുള്ള കോറിലേഷൻ ആണ് നമ്മൾ കാണുന്നത്. എൻ സമ്മേഷൻ എക്സ് വൈ മൈനസ് സമ്മേഷൻ എക്സ് ഇൻ ടു സമ്മേഷൻ വൈ. സോ സമ്മേഷൻ എക്സ് വൈ മൈനസ് സമ്മേഷൻ എക്സ് ഇൻ ടു സമ്മേഷൻ വൈ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എൻ സമ്മേഷൻ എക്സ് സ്ക്വയർ മൈനസ് സമ്മേഷൻ എക്സ് ഓൾ സ്ക്വയർ സ്ക്വയർ റൂട്ട് ഓഫ് എൻ സമ്മേഷൻ വൈ സ്ക്വയർ മൈനസ് സമ്മേഷൻ വൈ ഓൾ സ്ക്വയർ. സോ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമുക്ക് എക്സ് എന്ന് പറയുന്ന ചരം, എക്സ് എന്ന് പറയുന്ന വേരിയബിൾസിന്റെ വാല്യൂസും വൈ എന്ന് പറയുന്ന വേരിയബിൾസിന്റെ വാല്യൂസും തന്നിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കോറിലേഷൻ കോഫിഷ്യന്റ് കാണുക? നമുക്കറിയാം, നമ്മൾ ആദ്യ ഫോർമുലയിലേക്ക് നോക്കുക. എൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. എൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഐറ്റംസ്, എത്ര ഐറ്റംസ് ഉണ്ട് അതാണ് എൻ എന്ന് പറയുന്നത്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, വൺ ടു ത്രീ ഫോർ ഫൈവ്, വി ഹാവ് ഫൈവ് ഐറ്റംസ്. സോ എൻ ഈസ് ഈക്വൽ ടു ഫൈവ് ആണ്. ദെൻ എക്സ് വൈ, എക്സ് ഇൻറ്റു വൈ ആണ്. എക്സ് വൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, എക്സ് ഇൻറ്റു വൈ ആണ്. സോ എക്സ് മൾട്ടിപ്ലൈ വിത്ത് വൈ, എക്സും വൈയും മൾട്ടിപ്ലൈ ചെയ്യണം.
എക്സ് മൾട്ടിപ്ലൈഡ് വിത്ത് വൈ. എക്സും വൈയും എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അതിന്റെ ടോട്ടല് കാണുക. നമ്മൾ എന്ത് ചെയ്തു, എക്സും വൈയും മൾട്ടിപ്ലൈ ചെയ്തു. വി ഹാവ് മൾട്ടിപ്ലൈഡ് എക്സ് വിത്ത് വൈ. ദെൻ 12 × 30 12 × 30 360 20 × 35 700 15 × 28 420 22 × 36 792 18 × 29 522 സോ എക്സും വൈയും കണ്ടു. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, സമ്മേഷൻ എക്സ് വൈ ആണ് അല്ലെ. ഫോർമുലയിൽ നമ്മളോട് എന്താ പറഞ്ഞത്, സമ്മേഷൻ എക്സ് വൈ. സമ്മേഷൻ എക്സ് വൈ ഇസ് നത്തിങ് ബട്ട് ഇറ്റ്സ് ടോട്ടൽ. ഇതിന്റെ ടോട്ടൽ ആണ് എന്ത്, സമ്മേഷൻ എക്സ് വൈ. എക്സ് വൈ ചെയ്തിട്ട് അതിന്റെ ടോട്ടൽ സമ്മാണ് എന്ത്, സമ്മേഷൻ എക്സ് വൈ. 360 + 700 + 420 + 792 + 522 = 2794 നെക്സ്റ്റ് ഫോർമുലയിലെ പാർട്ട് എന്താണ്, സമ്മേഷൻ എക്സ് ആണ്. അതായത് തന്നിട്ടുള്ള എക്സ് വാല്യൂസിന്റെ സം, സമ്മേഷൻ ടോട്ടൽ. സമ്മേഷൻ എക്സ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ്, എക്സ് വേരിയബിളിന്റെ ടോട്ടൽ നമുക്ക് എത്ര കിട്ടി, 87 കിട്ടി. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വൈയുടെ ടോട്ടലും കാണണം. സമ്മേഷൻ വൈ ഈസ് ഈക്വൽ ടു 30 + 35 + 28 + 36 + 29 = 158 ദെൻ ഡിനോമിനേറ്ററിൽ എന്താണുള്ളത് നമുക്ക്, സ്ക്വയർ റൂട്ട് ഓഫ് എൻ. നമുക്ക് ഓൾറെഡി അറിയാം എൻ നമുക്ക് ഓൾറെഡി 5 ആണെന്ന് അറിയാം. ദെൻ സമ്മേഷൻ എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയറിന്റെ ടോട്ടൽ ആണ് പറഞ്ഞിട്ടുള്ളത്. എക്സ് സ്ക്വയർ കാണണം, അതിന്റെ ടോട്ടൽ കാണണം. സോ നമുക്ക് എന്ത് ചെയ്യണം, തന്നിട്ടുള്ള ഓരോ എക്സ് വാല്യൂടെയും എക്സ് സ്ക്വയർ കാണണം. ദെൻ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 12 12 സ്ക്വയർ എത്രയാ, 144 ദെൻ 20 സ്ക്വയർ 400 ദെൻ 15 സ്ക്വയർ, 15 സ്ക്വയർ എത്രയാ, 225 സോ എക്സ് സ്ക്വയർ നമ്മൾ എഴുതി, എക്സ് സ്ക്വയറിന്റെ സമ്മാണ്. അതായത് 144 + 400 + 225 + 484 + 324 ഇതെല്ലാം ചേർന്ന് കൂട്ടിയിട്ട് കിട്ടിയതാണ് 1577 1577. നെക്സ്റ്റ് പാർട്ട് ഏതാണ് ഫോർമുലയിൽ, സമ്മേഷൻ എക്സ് ഓൾ സ്ക്വയർ ആണ്. സമ്മേഷൻ എക്സ് ഓൾ സ്ക്വയർ, സമ്മേഷൻ എക്സ് ഓൾറെഡി നമ്മളിവിടെ കണ്ടിട്ടുണ്ട്, 87 ആണ്. സമ്മേഷൻ എക്സ് ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 87 സ്ക്വയർ, 7569 കിട്ടി. ദെൻ നമ്മുടെ നെക്സ്റ്റ് പാർട്ട് എന്താണ് ഫോർമുലയുടെ, എൻ. എൻ നമുക്കറിയാം 5. സമ്മേഷൻ വൈ സ്ക്വയർ, സോ വൈ സ്ക്വയർ കാണുക, അതിന്റെ സമ്മ് കാണുക. നമ്മൾ എങ്ങനെയാണോ എക്സ് സ്ക്വയർ കണ്ടിട്ട് അതിന്റെ സമ്മ് കണ്ടത്, അതേപോലെ വൈ സ്ക്വയർ കാണുക, അതിന്റെ ടോട്ടൽ കാണുക. വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫസ്റ്റ് വൈ എത്രയാണ് വേരിയബിൾ, വൈന്റെ ഫസ്റ്റ് വാല്യൂ 30 ആണ്. 30 സ്ക്വയർ എത്രയാ, 900. 35 സ്ക്വയർ 1225. 28 സ്ക്വയർ, 36 സ്ക്വയർ, 29 സ്ക്വയർ. സോ വൈ സ്ക്വയർ നമ്മൾ കണ്ടിട്ട് സമ്മേഷൻ വൈ സ്ക്വയർ കാണണം. സമ്മേഷൻ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം, സമ്മേഷൻ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ വൈ സ്ക്വയറിന്റെ വാല്യൂസ് മൊത്തം നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, ടോട്ടൽ കാണുക. സോ സമ്മേഷൻ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ സ്ക്വയറിന്റെ വാല്യൂസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സമ്മേഷൻ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 5046 കിട്ടും. സമ്മേഷൻ വൈ സ്ക്വയർ നമുക്ക് 5046 കിട്ടും. ദെൻ നമുക്ക് എന്താ ബാക്കിയുള്ളത് എന്ന് വെച്ചാൽ, സമ്മേഷൻ വൈ ഓൾ സ്ക്വയർ ആണ്. സമ്മേഷൻ വൈ ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 158 ആണ്. ഈ 158 സ്ക്വയർ ആണ് സമ്മേഷൻ വൈ ഓൾ സ്ക്വയർ എന്ന് പറയുന്നത്. സോ സമ്മേഷൻ വൈ ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 158 ഓൾ സ്ക്വയർ, ദാറ്റ് ഇസ് ഈക്വൽ ടു 24964 ആണ്. അപ്പോൾ ഈ കിട്ടിയിട്ടുള്ള വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഫോർമുലയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ ഇൻറ്റു സമ്മേഷൻ എക്സ് വൈ എന്ന് പറയുമ്പോൾ 5 × 2794. സമ്മേഷൻ എക്സ് വൈ നമുക്ക് എത്ര കിട്ടിയത്, 2794 മൈനസ് സമ്മേഷൻ എക്സ് എത്രയാണ് നമുക്ക് കിട്ടിയത്, 87. സമ്മേഷൻ വൈ 158. ഇത് മൾട്ടിപ്ലൈ ചെയ്യണം, 87 × 158 മൾട്ടിപ്ലൈ ചെയ്യണം. ആ കിട്ടിയ വാല്യൂനെ ഇത് മൾട്ടിപ്ലൈ ചെയ്തതിൽ നിന്ന് കുറയ്ക്കണം. ദെൻ ഡിനോമിനേറ്ററിൽ എന്താണ്, എൻ സമ്മേഷൻ എക്സ് സ്ക്വയർ, എൻ എത്രയാ, 5. ദെൻ സമ്മേഷൻ എക്സ് സ്ക്വയർ എത്രയായിരുന്നു, 1577 മൈനസ് സമ്മേഷൻ എക്സ് ഓൾ സ്ക്വയർ എത്രയായിരുന്നു, 7569. ഇവിടെ ഒരു സ്ക്വയർ റൂട്ട് ഉണ്ട്, മറക്കരുത്. നെക്സ്റ്റ് വൈയിന്റെ ടേംസിലേക്ക് വരികയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് എൻ എത്രയാ, 5. സമ്മേഷൻ വൈ സ്ക്വയർ എത്രയായിരുന്നു, 5046 മൈനസ് സമ്മേഷൻ വൈ ഓൾ സ്ക്വയർ എത്രയായിരുന്നു, 24964. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, 5 × 2794 മൾട്ടിപ്ലൈ എത്ര കിട്ടും, 13970 മൈനസ് 87 × 158 എത്രയാണ്, 13746. ഡിനോമിനേറ്ററിൽ എന്താണ് സ്ക്വയർ റൂട്ട്, അത് അതുപോലെ തന്നെ എടുത്ത് എഴുതുക. 5 എന്ത് ചെയ്യുക, 1577 5 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 7885 മൈനസ് 7569. അത് അവിടെ തന്നെ ഉണ്ട്, അത് എടുത്ത് എഴുതുക. ദെൻ മൾട്ടിപ്ലൈ, ഇവിടെ നമുക്ക് എന്താണുള്ളത്, 5046 5 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 25230 കിട്ടും മൈനസ്
24,964. അത് അതുപോലെ തന്നെ എടുത്തെഴുതുക. 13,970 നിന്നും 13,746 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 224 കിട്ടും അല്ലെ. ദെൻ 7,569 7,885 നിന്ന് കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 316. സ്ക്വയർ റൂട്ട് ഓഫ് 316 മൾട്ടിപ്ലൈ വിത്ത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 24,964 നമ്മൾ 25,230 നിന്ന് കുറയ്ക്കണം. അപ്പം നമുക്ക് എത്ര കിട്ടും? 266. സ്ക്വയർ റൂട്ട് ഓഫ് 266. ദെൻ 316 സ്ക്വയർ റൂട്ട് കാണണം, 266 സ്ക്വയർ റൂട്ടും കാണണം. 224 ഡിവൈഡഡ് ബൈ നമ്മൾ എന്ത് ചെയ്യണം? 316 സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 17.7 ആണ്. 266 സ്ക്വയർ റൂട്ട് എത്രയാണ്? 16.3 ആണ്. ഇനി ഇതും ഇതും മൾട്ടിപ്ലൈ ചെയ്യണം. 17.7 മൾട്ടിപ്ലൈഡ് വിത്ത് 16.3. അപ്പം നമുക്ക് എത്ര കിട്ടും? 224 ഡിവൈഡഡ് ബൈ 288.5. സോ നമുക്ക് ആൻസർ വരുന്നത് 0.7 ആണ്. നമുക്കറിയാം കോറിലേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, കോറിലേഷൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -1 to +1 ആണ്. +1 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. സോ നമുക്ക് എന്താ കിട്ടിയത്? 0.7 ആണ്. 0.7 എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ് കോറിലേഷൻ ആണ് എക്സും വൈയും തമ്മിലുള്ളതെന്നാണ് അർത്ഥം. വി ഗെറ്റ് 0.7. എന്താ അതിൻ്റെ അർത്ഥം? പോസിറ്റീവ് കോറിലേഷൻ, ദർ ഈസ് പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. നമുക്ക് തന്നിട്ടുള്ള എക്സും വൈയും തമ്മിൽ പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട്. വി ഗെറ്റ് എ പോസിറ്റീവ് വാല്യൂ 0.7. ഇറ്റ് ഈസ് നിയർ ടു പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ അല്ലേ. വണ്ണിൻ്റെ നിയർ ആണ്. സോ നമുക്കൊരു പോസിറ്റീവ് കോറിലേഷൻ ആണ് ഇവിടെ എക്സും വൈയും തമ്മിലുള്ളത്. കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.